ചുവന്ന വിത്തുകളിലൂടെ സംസ്ഥാന അവാർഡ് നേടിയപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും ശാന്തകുമാരി എന്ന് ഒരുപാട് പേർ പ്രതീക്ഷിച്ചു. അഭിനയിക്കാൻ മാത്രമേ അവർക്കറിയൂ, പക്ഷേ ജീവിതത്തിൽ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. കെ പി സി ലളിതയെ പോലെയൊക്കെ വലിയ നടിയാകേണ്ട വ്യക്തിയാണ് ശാന്തകുമാരി. ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ്, പിന്നീട് 250-ലധികം ചിത്രങ്ങളിൽ വേഷ പകർച്ചകൾ, അതാണ് ശാന്തകുമാരി. മലയാളത്തിൽ തനത് അഭിനയത്തിൻ്റെ, തനത് ഭാവത്തിൻ്റെ, തനത് അഭിനയ ഭാവത്തിൻ്റെ വേഷ പകർച്ചകൾ നൽകിയ നടി ശാന്തകുമാരി ഇപ്പോഴും സജീവമാണ്. അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിൽ എങ്കിലും, ചെറിയ ചെറിയ വേഷങ്ങളിലെങ്കിലും ആരെങ്കിലും വിളിക്കാനായി ഈ വലിയ നടി കാത്തിരിക്കുകയാണ് എന്നാണ് അറിവ്. ചുവന്ന വിത്തുകളിലൂടെ സംസ്ഥാന അവാർഡ് നേടിയപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും ശാന്തകുമാരി എന്ന് ഒരുപാട് പേർ പ്രതീക്ഷിച്ചു. നിരൂപകർ അവരെയൊക്കെ അന്ന് പ്രശംസിച്ചു. പിന്നീട് ലഭിച്ചതെല്ലാം ഒരേ പാറ്റേണിലുള്ള വേഷങ്ങളായിരുന്നു. അല്പം വില്ലത്തം, വില്ലത്തമൊക്കെ വില്ലത്തിയായ വേഷങ്ങൾ, അല്പം കുശുമ്പുള്ള വേഷങ്ങൾ, ഏഷ്യനിക്കാരിയുടെ വേഷങ്ങൾ, ഇങ്ങനെ ശാന്തകുമാരി ഒരേ പാറ്റേണിൽ വേഷങ്ങൾ ചെയ്ത് പോയി. ശാന്തകുമാരി ജനിച്ചത് കൊച്ചിയിൽ. അച്ഛൻ നാരായണൻ, അമ്മ കാർത്തിയായനി. എട്ടാമത്തെ മകളായിരുന്നു, ഈ ദമ്പതികളുടെ എട്ടാമത്തെ മകളായിരുന്നു ശാന്തകുമാരി. ചെറുപ്പത്തിലേ അഭിനയത്തോടുള്ള താല്പര്യം, നാടകരംഗത്തു നിന്നും സിനിമയിലെത്തി. സിനിമയിലെത്തിയപ്പോൾ തനത് അഭിനയത്തിൻ്റെ ഭാവമായി മാറിയെങ്കിലും ഈ നടിയെ എവിടെയൊക്കെയോ വെച്ച് ആരൊക്കെയോ അവഗണിച്ചു. 250-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി വിവാഹം കഴിച്ചത് ബേലായി തന്നെ. രണ്ട് മക്കളുണ്ട്, രണ്ട് പെൺമക്കൾ. 250-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും കാര്യമായ സമ്പാദ്യമൊന്നും നടിക്കില്ലായിരുന്നു. രണ്ട് പെൺമക്കളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചയച്ചു. പിന്നീട് വീടില്ലാതെ നടി വിഷമിച്ചു. വീടില്ലാതെ വിഷമിച്ച നടിയുടെ ഫീച്ചറുകൾ ചില പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നു. അത് കണ്ട് അമ്മ അവർക്കൊരു സ്നേഹവീട് സമ്മാനിച്ചു. അത് അമ്മ എന്ന സംഘടനയുടെ വലിയ മനസ്സ്, അമ്മ എന്ന സംഘടന ആ നടിക്ക് നൽകിയ വലിയ അംഗീകാരം. എന്തായാലും ശാന്തകുമാരി സ്നേഹവീട്ടിലുണ്ട്. സ്നേഹവീട്ടിൽ അഭിനയിക്കാനുള്ള താല്പര്യവുമായി ശാന്തകുമാരിയുണ്ട്. കെ പി സി ലളിതയെ പോലെയൊക്കെ വലിയ നടിയാകേണ്ട വ്യക്തിയാണ് ശാന്തകുമാരി. പ്രത്യേക രീതിയിലുള്ള അഭിനയ പാടവം കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് അവർ. അതിനാടകീയതയുടെ ഒരംശവുമില്ലാതെ സിനിമയിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി യഥാർത്ഥമായി അഭിനയിച്ച നടിയാണ് അവർ. അവർക്ക് മലയാള സിനിമ നൽകിയ അംഗീകാരമാണ് സ്നേഹവീട്. എന്തായാലും ശാന്തകുമാരിയെ അഭിനയരംഗത്തേക്ക് വീണ്ടും കൊണ്ടുവരണം എന്നൊരു അഭ്യർത്ഥനയാണ് വെള്ളിനക്ഷത്രത്തിനുള്ളത്. കാരണം ശാന്തകുമാരിക്ക് അഭിനയിക്കാനറിയാം, അഭിനയത്തിൻ്റെ തനതുഭാവങ്ങളറിയാം. അഭിനയിക്കാൻ മാത്രമേ അവർക്കറിയൂ, പക്ഷേ ജീവിതത്തിൽ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാമായിരുന്നെങ്കിൽ 250-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ നല്ലൊരു സമ്പത്ത് ഉണ്ടാക്കുമായിരുന്നു, ജീവിതം കെട്ടിപ്പടുക്കുമായിരുന്നു, ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാക്കുമായിരുന്നു, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുമായിരുന്നു. ആ ബാങ്ക് ബാലൻസൊന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഏകാന്തമായി ജീവിക്കുകയാണ് ശാന്തകുമാരി. ശാന്തകുമാരിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അഭിനയിക്കാൻ വിളിക്കണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ സ്റ്റോറി അവസാനിപ്പിക്കുന്നു. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളിനക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.